കൂട്ടുകാരേ, നമുക്കിനി ഈ തേങ്ങ കൊണ്ട് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനാ തേങ്ങ ചേരണ്ട് 2 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 2 കപ്പ് തേങ്ങ കൊണ്ടാണ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോണത്. ചെറിയ പീരയായിട്ട് ചിരണ്ടണം, കണ്ടില്ലേ? ഒരു ഇതൊന്നുമില്ലാതെ ചെറിയതായിട്ട് ചിരവണം. നമുക്കിനി ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, തേങ്ങ ഇട്ട് കൊടുക്കാം. വല്ലാതെ ചുവപ്പ് കളറാവൊന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഒരു വെള്ളമില്ലാതെ ഒരു തരം ഒരു മൂപ്പുണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം. തേങ്ങ കണ്ടില്ലേ, വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി ഒരു ഉണങ്ങിയ പരുവത്തിലായി. ഇനി നമുക്ക് ഒരു ചെറിയ കളറൊക്കെ വന്നിട്ടില്ലേ, ഇനി നമുക്കിത് എടുക്കാം. ഈ പരുവാകുമ്പോൾ തേങ്ങ എടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കാം. തേങ്ങ ഒന്ന് ചൂടാറട്ടെ. നമുക്കിനി ബിസ്ക്കറ്റിലേക്കുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ അതിനിവിടെ 1 കപ്പ് മൈദ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 ടീസ്പൂണ് ഏലയ്ക്ക പൊടിയും ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. നെയ്യ് എല്ലായിടത്തും, നെയ്യും ഏലക്കയൊക്കെ എല്ലായിടത്തും പടണ്ട രീതിയിൽ മിക്സാക്കാം. ഇതിപ്പോൾ എല്ലാതെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടതല്ല, അപ്പം നോക്കിയിട്ട് കുറേച്ചേ ഒഴിക്കാൻ പാടുള്ളേ. കൂടിയാ ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പഞ്ചസാര പൊടിച്ചൊക്കെ ഇട്ടത് കൊണ്ട് 2 ടേബിൾ സ്പൂണ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് മതിയാവും. നമുക്കിനി ഇത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഒരു ചെറിയ ഉരുളയാക്കി എടുക്കാം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലാക്കിയാൽ മതി കേട്ടോ. കയ്യിലൊക്കെ ഒട്ടുവേ, അപ്പോൾ ഇച്ചിരി എണ്ണ പുരട്ടിയാൽ മതി കയ്യിൽ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് ഷേപ്പാക്കുക. നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഇങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ നടുക്ക് നമുക്ക് ഒരു ചെറിയട ഒരു പകുതി കഷ്ണമാണ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ഷേപ്പാക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, നമുക്കിനി എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ എല്ലാതും നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഇത് ഇടുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം. ഇട്ട് കഴിഞ്ഞാൽ മീഡിയം ലെവലിൽ വെച്ചാൽ മതി, അതില്ലെങ്കിൽ ഉള്ളി വേവില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്ത് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുക്കാം.
തേങ്ങ ആയതുകൊണ്ട് കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതാണ് ചെറിയ തീര് വെക്കാൻ പറഞ്ഞത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം പൊരിക്കാൻ. നമ്മൾ മീൻ പൊരിക്കുമ്പോൾ വിചാരിക്കുമല്ലോ ഒരു ഭാഗം വേകട്ടെ എന്ന്, അങ്ങനെ കാത്തു നിൽക്കരുതേ. തിരിച്ച് മറിച്ചു ഇട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. ഇത് നമുക്കിനി എടുക്കാം. ഇപ്പം തേങ്ങ ബിസ്ക്കറ്റിൻ്റെ കളറ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്ത റിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ കൊണ്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ നല്ല ചൂടറിയിച്ച് വേണം കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മക്കളെ.